ജാമിദ ടീച്ചർ, പിന്നെ എല്ലാവരും ഈ ഫർദിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും 24 ഖുറാനിൽ 24:31 പറഞ്ഞിട്ട് പറയും. അത് ആരുടെ മുമ്പിൽ ധരിക്കണം, ആരുടെ മുമ്പിൽ ധരിക്കണ്ട എന്നുള്ളതാണ് അവർ പറയണത്. പക്ഷേ ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് പറയണത് ഖുറാന്റെ 33:59 ആണെന്നാണ് എന്റെ വിശ്വാസം. അടിമ പെണ്ണുങ്ങളെയും മുസ്ലിം സ്ത്രീകളെയും തമ്മിൽ വേർതിരിച്ചറിയാൻ വിശ്വാസികളായിട്ടുള്ള അന്ന് പിന്നെ മുഹമ്മദ് നബിയുടെ കാലത്ത് വിശ്വാസികളായിട്ടുള്ള ആളുകളായിരുന്നു പിന്നെ ഫ്രീ മെൻ. അവര് ചന്തയില് പെണ്ണുങ്ങളെ ഉപദ്രവിക്കുമ്പോ പിന്നെ അടിമ സ്ത്രീകളെയും മറ്റേ എന്താ പറയാ മുസ്ലിം മുസ്ലിം വനിതകളെയും തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന ഒരു മാർക്കർ ആണെന്നാണ് 33:59 പറയണത്. അപ്പോ അതേ സ്വഭാവം ഇപ്പോഴും വെസ്റ്റില് ഇവര് തഹറുഷ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഈ ഹിജാബ് ധരിക്കാത്ത പെണ്ണുങ്ങളെ കൂട്ടം കൂടി ആക്രമിക്കുക എന്നുള്ള പിന്നെ ഇതിന്റെ ഈ കൺസെപ്റ്റ് ജാമിദ ടീച്ചർക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന് എല്ലാവർക്കും വേണ്ടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. അതായത് ഈ അടിമ സ്ത്രീകളും മുസ്ലിങ്ങളും തമ്മിലുള്ള വ്യത്യസ്തത്തിന് വേണ്ടിയാണ് ഹിജാബ് എന്നാണ് ഖുറാന്റെ എന്താ പറയാ ആകപ്പാടെ രണ്ട് സ്ഥലത്താണല്ലോ ഇത് പറയേണ്ടത് പറയുന്നത്. അതിൽ എന്തിനു ധരിക്കണം എന്ന് പറയുന്നത് ഈ 33:59 എന്നാണ് എന്റെ വിശ്വാസം. ജാമിദ ടീച്ചർ അഭിപ്രായം എന്ന് പറയാമോ? ഹലോ, കേൾക്കാമോ? അതായത് അടിമകളെയും ഉടമകളെയും അന്നത്തെ കാലഘട്ടത്തിൽ തിരിച്ചറിയേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് അടിമകള് മേൽമുണ്ട് ധരിക്കാൻ പാടില്ല, അതായത് മുല മറയ്ക്കാൻ പാടില്ല. അപ്പോ മുല മറയ്ക്കാത്ത സ്ത്രീകളെ അടിമ സ്ത്രീകളാണ് എന്നിവർക്ക് തിരിച്ചറിയാൻ സാധിക്കണം. മറ്റത് യജമാനത്തികളായ ഉടമ സ്ത്രീകളാണ്, അവർക്ക് അതിന്റെ ആവശ്യമില്ല. ഞാന് ഫത്തുൽ മുഈന്റെ ഒരു ഭാഗമുണ്ട് എന്റെ കയ്യില്, അത് ഫത്തുൽ മുഈൻ 277-ാമത്തെ പേജാണ്. മൊത്തം വായിക്കാനുള്ള സമയം ഉണ്ടാകില്ല, എന്നാലും ഞാൻ ചെറിയൊരു പോയിന്റ് എന്താണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്ന് വായിക്കാം. അതായത് അടിമകളെയും ഉടമകളെയും അന്നത്തെ കാലഘട്ടത്തിൽ തിരിച്ചറിയണമായിരുന്നു. തിരിച്ചറിയുന്നതിന് വേണ്ടി ചരക്കിൽ വിലക്കുറവിനിടവരുത്തുന്നതും മുമ്പേ ഉള്ളതുമായ ന്യൂനത കണ്ടാൽ വാങ്ങുവാൻ അതറിഞ്ഞിരുന്നെങ്കിൽ ആ ധനം തിരിച്ചു കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം വാങ്ങിയവനും വിലയായി നൽകിയതിൽ പഴയവല്ല ന്യൂനതയും പ്രകടമായാൽ അത് തിരിച്ചു കൊടുക്കാനുള്ള സ്വാതന്ത്ര്യവും വിറ്റവനുമുണ്ട്. അത് ഇപ്പൊ നമുക്ക് മനസ്സിലാവത്തില്ല, താഴോട്ട് വന്നാലേ മനസ്സിലാകൂ. ഇവിടെ വാങ്ങിയവനുള്ള സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചു മാത്രമേ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പരാമർശിക്കാറുള്ളൂ. കാരണം വില അധികപക്ഷവും കൃത്യതയുള്ളതും അതുകൊണ്ട് തന്നെ ന്യൂനത വെളിവാക്കൽ കുറഞ്ഞതുമായിരിക്കും. ഇനിയുള്ളത് ശ്രദ്ധിക്കണം. ഇടപാടിനോടനുബന്ധിച്ചുള്ളതോ അല്ലെങ്കിൽ സാധനം കൈപ്പറ്റുന്നതിനു മുമ്പുണ്ടായി ഇടപാട് ദുർബലപ്പെടുത്തുന്നതുവരെ അവശേഷിച്ചതോ ആയ അതാണ് അതിന്റെ നിന്ന് മനസ്സിലാക്കുന്നത്. ഇനി സാധനം കൈപ്പറ്റിയതിന്റെ ശേഷമുണ്ടായ ന്യൂനത കാരണം അത് തിരിച്ചു കൊടുക്കാൻ വാങ്ങിയവന് സ്വാതന്ത്ര്യമില്ല. വിവാഹിതരാവലും രക്തസ്രാവമുള്ളവരാകലും മോഷണം ഒളിച്ചോടൽ ഇതൊക്കെ ഉള്ള ആളുകൾക്ക് വാങ്ങിയവന് സ്വാതന്ത്ര്യമില്ലെന്ന് തിരിച്ചു കൊടുക്കാൻ, അതാണ് അവിടെ പറയുന്നത്. അപ്പോ വ്യഭിചാരം മുതലായ ദുശീലങ്ങൾ ഉള്ളവരാകലും അടിമകളെ സംബന്ധിച്ചിടത്തോളം വാങ്ങിയവന് ഖിയാറ് സ്ഥിരപ്പെടുത്തുന്ന ന്യൂനതകൾ. ഖിയാർ എന്ന് പറഞ്ഞാൽ കച്ചവട കരാറാണ് കേട്ടോ. പ്രസ്തുത ദുശീലങ്ങൾ ആവർത്തിച്ച് ഇത് വേറൊന്നുമല്ല, അതായത് ഈ അടിമകളെ മനുഷ്യരായിട്ട് പോലും ഇവർ സങ്കല്പിച്ചിട്ടില്ല, കന്നുകാലികളെ വിൽക്കുന്നത് പോലെ. ഇനി വേറൊന്ന് നോക്കിയോ, വായി നാറ്റം, തൊക്ക് നാറ്റം, ഏഷണി, കളവ്, ചീത്ത മുതലായവ പറയുക, മണ്ണ് തിന്നുക, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക, നമസ്കാരം ഉപേക്ഷിക്കുക, തൽസംബന്ധം പശ്ചാത്തപിക്കാതിരിക്കുമ്പോൾ മാത്രമേ അവളിൽ ന്യൂനതകളാവുകയുള്ളൂ. ബധിരനാവുക, പെണ്ണനാവുക, നടക്കുമ്പോൾ കാൽമുട്ടുകൾ പരസ്പരം കൂട്ടിമുട്ടുക, അടിമ സ്ത്രീ യോനിയിൽ മാംസം അല്ലെങ്കിൽ അസ്ഥി തിങ്ങിയവളാവുക, ഗർഭിണിയാവുക, ഗർഭമുണ്ടാവൽ മൃഗത്തിന് ന്യൂനതയല്ല, 20 വയസ്സായിട്ടും ആർത്തവമാകാതിരിക്കുക, ഒരു മുല മറ്റേതിനേക്കാൾ വലിയതാവുക മുതലായവ ഖിയാറ് സ്ഥിരപ്പെടുന്ന ന്യൂനതകളിൽപ്പെട്ടവയാണ്. അനുസരണക്കേട് കാണിക്കുക, കടിക്കുക, കുത്തുക തുടങ്ങിയവയാണ് മൃഗങ്ങളുടെ ന്യൂനതകൾ. വീട് സൈനികർ താമസിക്കുന്ന സ്ഥലമാവുക അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നവർക്ക് ജിന്നിന്റെ ഉപദ്രവം, ഇങ്ങനെ കുറെയുണ്ട്. അതായത് ഇത് പെണ്ണിനെ ഒരു കച്ചവടവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി
അടിമ പെണ്ണിനെ മൃഗങ്ങളോളം താഴ്ത്തുക. അപ്പൊ മൃഗങ്ങൾക്ക് പോലും നമുക്ക് മുൻപിൽ ഒരുപാട് സ്ഥാനങ്ങൾ നമ്മൾ നൽകുന്നുണ്ട്, പക്ഷെ അത്ര പോലും സ്ഥാനം അടിമ പെണ്ണിന് ഇസ്ലാം നൽകുന്നില്ല. അടിമയെ മനുഷ്യനായി പോലും അള്ളാഹു സങ്കല്പിച്ചിട്ടില്ല. അതുകൊണ്ട് അടിമ പെണ്ണ് അവളുടെ ശരീരത്തിന്റെ നഗ്നത കാണിക്കണം, അപ്പോഴേ ഇവർക്ക് മനസ്സിലാകത്തുള്ളൂ ഇവൾ അടിമ പെണ്ണാണെന്ന്. എന്തെങ്കിലും തൊട്ടുകൊടുത്ത് വാങ്ങിക്കുക, ഇവർക്ക് യഥേഷ്ടം ഉപയോഗിക്കുക, ഇനി വ്യഭിചാരത്തിന് വിടാനും ഖുർആനിൽ തെളിവുണ്ട് അടിമ പെണ്ണിനെ. അപ്പൊ എനിക്ക് സമയം കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് അങ്ങ് പോയേക്കാം. ഇപ്പോ നമ്മുടെ നാട്ടില് ഒരു 10-35 വർഷത്തിന് മുമ്പ് ഇന്നത്തെ തലമുറയെ വാർത്തെടുത്ത നല്ലൊരു ശതമാനം മരുഭൂമിയിൽ നിന്ന് വന്നതാണെന്ന് നമുക്കറിയാം. അപ്പോ ഗൾഫ് നാട്ടിൽ നിന്ന് വന്ന പണത്തിന്റെ കുത്തൊഴുക്കിലാണ് ഇവിടെ ഇത്രയധികം മതസ്ഥാപനങ്ങൾ ഉണ്ടായത്. നമ്മളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ പൊതുവിദ്യാലയങ്ങളിലാണ് നമ്മളൊക്കെ പഠിച്ചത്. അന്ന് പ്രൈവറ്റ് സ്കൂൾ എന്ന് പറഞ്ഞാൽ തന്നെ നാമമാത്രമായിട്ട് മാത്രമേ ഉള്ളൂ. അന്ന് മദ്രസകളിൽ നിന്ന് ലഭിക്കുന്ന ചെറിയ 1% വിജ്ഞാനം മാത്രമേ മതപരമായിട്ട് ലഭിച്ചിരുന്നുള്ളൂ. അന്ന് അത് ഓല കെട്ടിടങ്ങളും ഓടിട്ട കെട്ടിടങ്ങളും പിന്നെ കുറച്ച് ഷീറ്റായി മാറി. ഇന്നത് AC ആയി, ടൈലായി, മാർബിളായി, ഗ്രാനൈറ്റായി, ഇങ്ങനെ ഒരുപാട് ആധുനികവൽക്കരിച്ചത് ഈ അറബി നാട്ടുകളിൽ നിന്ന് വന്ന പണത്തിന്റെ കുത്തൊഴുക്ക് മൂലമാണ്. പിന്നെ ഇത് ഇങ്ങനെ ഇവിടെ വർദ്ധിക്കാൻ കാരണം ഈ വഷളു പരമ്പരകൾ ചെയ്യുന്ന കുറച്ച് തോന്യാസികളായ ഈ സെക്സ് വീരന്മാരും ഞരമ്പ് രോഗികളുമായിട്ടുള്ള ഉസ്താദുമാരുമുണ്ട്. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു EP അബൂബക്കർ കാസമിയുടെ, പെണ്ണിനെ എങ്ങനെയായിരിക്കണം കിടപ്പറയിൽ കിടത്തേണ്ടത്, അവളെ കുനിച്ച് കിടത്തിയോ മലർത്തി കിടത്തിയോ. അപ്പൊ ഇതൊക്കെ കേൾക്കുന്നത് ഞരമ്പ് രോഗികളാകുന്ന സദസ്യർക്ക് വളരെ സന്തോഷമുണ്ടാകുന്ന കാര്യമാണ് എന്നറിഞ്ഞുകൊണ്ട് സദസ്യർക്ക്, അതായത് അനുവാചകന്റെ ആസ്വാദനം ഏത് വിഷയത്തിലാണ് എന്ന് നോക്കി വിളമ്പാൻ ഇവര് യഥേഷ്ടം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു പണിയുമില്ലാതെ ചൊറിയും കുത്തിയിരിക്കുന്ന ആളുകളൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരായി ലക്ഷക്കണക്കിന് രൂപ ഒരു മണിക്കൂറത്തേക്ക് അവരുടെ ഈ വഷളു പരമ്പരകൾ പറയുന്നതിന് ഫീസായിട്ട് കിട്ടി. വലിയ കാറിൽ സഞ്ചാരം, അവർക്ക് പ്രൈവറ്റ് സെക്രട്ടറിമാരെ, എല്ലാ തരത്തിലുള്ള യഥേഷ്ട സൗകര്യങ്ങളും ഇവർക്ക് നൽകി. അതിന്റെ പിന്നിൽ മറയായിട്ടാണ് അനാഥ മന്ദിരങ്ങൾ പോലെയുള്ള, നിങ്ങൾ നോക്കി നോക്കിയോ ഏത് പണ്ഡിതന്റെ വളർച്ചയ്ക്ക് പിന്നിലും ഒരു അനാഥ മന്ദിരവും ഒരു അഗതി മന്ദിരവും ഒക്കെ ഉണ്ടാവും. കാരണം ഇതിന്റെ പിന്നില് അറേബ്യൻ നാടുകളിൽ നിന്ന് വന്ന പണത്തിന്റെ കുത്തൊഴുക്ക് മൂലമാണ് ഇത്ര മൾട്ടി ലെവൽ സൗകര്യങ്ങൾ ഇവർക്ക് ലഭിച്ചതും ഇത്രയധികം മതത്തിന്റെ ആധിക്യം ഇവിടെ വർദ്ധിച്ചതും അതുകൊണ്ടാണ്. ഇപ്പൊ പ്രസംഗ വിഷയങ്ങള് എന്താണ്? പടച്ചട്ട പണയം വെച്ച പ്രവാചകൻ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറു നിറയെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച പ്രവാചകൻ, എന്നാൽ അവർക്ക് ഖുർആനിലെ ആശയങ്ങളൊന്നും തന്നെ അറിയില്ല. ഇവർ ഈ പറയുന്ന ഹദീസുകളുടെയോ അതല്ലെങ്കിൽ ഖുർആൻ വചനങ്ങളുടെയോ ഇൻഡെക്സ് ചോദിച്ചാൽ അവർക്ക് തന്നെ അറിയില്ല. കാരണം ഇങ്ങനെ ഒരു വചനം ഉണ്ടെന്ന് എവിടെയോ കേട്ടിട്ടുണ്ട്, അത് ഖുർആനാണോ ഹദീസാണോ എന്ന് പോലും ഇവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഖുർആനിക ആശയങ്ങളെ നമ്മളല്ല വളച്ചൊടിക്കുന്നത്. അദ്ദേഹം പറഞ്ഞല്ലോ, തന്ത്രപൂർവ്വം വളച്ചൊടിക്കുന്ന ഒരു സംഘത്തിന്റെ ഇടയ്ക്കാണ് ഞാൻ വന്ന് പെട്ടുപോയത് എന്നാണ് എനിക്ക് മുമ്പ് സംസാരിച്ച വ്യക്തി പറഞ്ഞത്. ശരിക്കും ഖുർആനിനെ വളച്ചൊടിച്ച് തങ്ങൾക്ക് അനുകൂലമായ വിഷയങ്ങൾ മാത്രം മുന്നോട്ട് വെച്ചിട്ട് വ്യാജമായ വ്യാഖ്യാനങ്ങൾ കൊടുത്ത് ഇതാണ് ഇസ്ലാം, ഇസ്ലാം സമാധാനമാണ് എന്ന് പറഞ്ഞ് പഴുത്ത കാന്താരിമുളക് അരച്ച് കലക്കി കൊടുത്തിട്ട് പഞ്ചസാര എന്ന് പറയുന്നത് ഇവിടുത്തെ മതസംഘടനകളും പൗരോഹിത്യവുമാണ്. ഇവര് അധികാരത്തിന്റെയും പണത്തിന്റെയും പദവിയുടെയും പ്രശസ്തിയുടെയും ഒക്കെ പേരില് പരസ്പരം തല്ലിപ്പിരിയുന്നത് കൊണ്ടാണ് 100 ആയിരക്കണക്കിന് സംഘടനകൾ പിറവിയെടുക്കുന്നത്. ഇവരിൽ ആരാണ് ശരിയായിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നവര്? ഇവരിൽ ആരാണ് ശരിയായ സ്വർഗക്കാർ, അള്ളാഹു തൃപ്തിപ്പെട്ട മതവിശ്വാസികൾ ആരാണ്? 73 പരം പിരിയുമെന്നാണ് പ്രവാചകൻ പറഞ്ഞതെങ്കിൽ ഇന്ന് 700 പിരിഞ്ഞിട്ടുണ്ട്. നമുക്ക് പരിചയമില്ലാത്ത ഇസ്ലാമാണ് ഈ നമ്മളെ പോലെയുള്ളവർ പറയുന്നതെന്നാണ് ഈ വിശ്വാസികൾ പറയുന്നത്. ഇവരെ പോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ആളുകള് മാനവികത അല്പം എന്തോ ഫർഹയുടെയൊക്കെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നത്. ശരിക്ക് ആർക്കെങ്കിലുമൊക്കെ അങ്ങനത്തെ മാനവികമായിട്ടുള്ള ആശയങ്ങൾ ഉണ്ടെങ്കിൽ അവർ ആധുനിക മനുഷ്യരായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രാകൃതമായ ഗോത്ര മതത്തെയും ഈ മതഗ്രന്ഥത്തെയും ഒക്കെ വലിച്ചെറിയാൻ സാധിക്കുന്നത്. ആധുനികത എന്താണെന്നും പൊതുബോധം എന്താണെന്നും മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഈ വഷളു പരമ്പരക്കാരാണ് ഈ പർദ്ദ കമ്പനികളുടെ അംബാസഡർ എന്ന് നമ്മൾ മറക്കാതിരിക്കണം. ഈ കറുത്ത ചാക്കിൽ മൂടിയ സ്ത്രീരൂപങ്ങളൊക്കെ ഇന്ന് ഏതാണ്ട് കേരളം മുഴുവനും കൈയടക്കി കഴിഞ്ഞു. അങ്ങനെ വിദ്യാലയങ്ങളായി, അറബി കോളേജുകളായി, ആരാധനാലയങ്ങളായി, കല്യാണ വീടുകളായി, ഇങ്ങനെ ബലിക്കാക്കകൾ വന്നിരിക്കുന്നത് പോലെ സഞ്ചരിക്കുന്ന ശ്മശാനങ്ങൾ പോലെ ഈ കറുത്ത വേഷവും ധരിച്ച് പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ വ്യാപരിക്കാൻ തുടങ്ങി. എന്നാൽ പ്രവാചകൻ പറഞ്ഞത് ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ
ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ അവളുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ പൊങ്ങിയിരിക്കുമെന്നാണ്. അതുപോലെ തന്നെയാണ് ഇന്ന് പെണ്ണുങ്ങൾ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രവാചകന്റെ ആ വാക്യം അനുസരിച്ചിട്ട് പോലും ഈ വേഷം ഇവർക്ക് പറ്റില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തലമറയ്ക്കാത്ത ഒരു പെൺകുട്ടിക്ക് സ്കൂളിലോ കോളേജിലോ ഔട്ടിങ്ങിനോ അതല്ലെങ്കിൽ ഒരു റീൽസ് ചെയ്യാനോ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യാനോ ഒന്നും വിശ്വാസികൾ സമ്മതിക്കുന്നില്ല. നിനക്ക് മരിക്കണ്ടേ എന്ന് ചോദിച്ചിട്ട് അവളെ ആഭാസമായി വേശി ഒരു പെർഫ്യൂം പോലും ധരിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ലെന്നേ. അവളെ പോലും വേശിയാണെന്നാണ് പറയുന്നത്. അപ്പോ ഈ മതതീവ്രതയുള്ള അന്യമതസ്ഥരെ വെറുപ്പിക്കുന്ന, അവരെ കൊല്ലാൻ ആഹ്വാനം ചെയ്യുന്ന, അവരോട് യുദ്ധം ചെയ്യണമെന്ന് പറയുന്ന, അവരുടെ കഴുത്തിൽ കത്തിവെച്ചിട്ടാണെങ്കിലും ഇസ്ലാം മതത്തിലേക്ക് അവരെ കൊണ്ടുവരണം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു വിഭാഗം താലിബാനികൾ നമ്മുടെ സമൂഹത്തിൽ നിറഞ്ഞു കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിലൂടെ മതവിമർശനം നടത്തി ഓരോ മതത്തിന്റെയും അടിസ്ഥാന ആശയങ്ങളെക്കുറിച്ചും ആദർശത്തെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കി സംശയങ്ങൾ ചോദിക്കുന്നവർക്കെതിരെ കത്തിയെടുക്കാനും ഭീഷണിപ്പെട്ടപ്പെടുത്താനും കഴുത്തുവെട്ടാനും താമസ സ്ഥലമൊക്കെ ബഹിഷ്കരിക്കാനും ഭീഷണിപ്പെടുത്താനും ഒക്കെ ഒരു തലമുറ വളർന്നു വന്നതുകൊണ്ടാണ് നമുക്കിതിനെതിരെ സംസാരിക്കേണ്ടി വരുന്നത്. ഇതിന്റെ സാഹസ പ്രവർത്തകരായ സജീവ പാർട്ടിക്കാരാണ് പലരുടെയും കഴുത്ത് വെട്ടിയിട്ടുള്ളതും കയ്യും കാലും വെട്ടിയിട്ടുള്ളതും ഇനിയും വെട്ടണമെന്ന് പറയുന്നതും. ഐസിസിന്റെ വീരകൃത്യങ്ങളും ഒക്കെയായി താലിബാൻ അഫ്ഗാനിലെ സ്വതന്ത്ര പുലരിയെന്നും താലിബാൻ ഒരു വിസ്മയമെന്നും പറയുന്നത് കൊണ്ടാണ് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടി വരുന്നത്. സഹജീവി അപകടത്തിൽപ്പെട്ടു മരണത്തിലേക്ക് പോകുമ്പോഴും അഞ്ചു നേരം തലകുത്തി മറിയലാണ് അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് പറയുന്ന ഗോത്ര സംസ്കാരത്തെയാണ് നമ്മൾ വിമർശിക്കുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയ, മത, കല, സാഹിത്യ, ഏത് പാർട്ടി സമ്മേളനങ്ങൾക്കിടയിലും നിസ്കാരപ്പായയും ബിരിയാണിയും ഒക്കെ ആയി തുടങ്ങി ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികൾ പോലും. ഇതാണ് മതേതരത്വം എന്നവർ പറയുന്നു. ഇസ്ലാമിസ്റ്റുകളുടെ ഇത്തരം ധീരകൃത്യങ്ങളെ, ഇത്തരം കൊലയെ, ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളെ, തീവ്രവാദ പ്രവർത്തനങ്ങളെയൊക്കെ നമ്മളൊന്ന് അനുകൂലിച്ചു കഴിഞ്ഞാൽ നമുക്ക് 916 മതേതരൻ എന്ന ഒരു സർട്ടിഫിക്കറ്റ് വിശ്വാസികൾ തരും. അത് ആവശ്യമില്ല എന്ന് പറയുന്ന ആളാണ് ഞാൻ. എനിക്കതിന്റെ ആവശ്യമില്ല. അപ്പൊ ചിലര് മതസൗഹാർദ്ദം കണ്ട് നിർവൃതി അടഞ്ഞു. അയ്യോ, അവരൊക്കെ ഭയങ്കര മതസൗഹാർദ്ദമുള്ളവരാണ്. മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദപ്പെടില്ല. കാരണം എല്ലാ മതവും അവനവന്റേതാണ് ശരിയെന്ന്, പ്രത്യേകിച്ച് ഇസ്ലാം മതം പറയുന്നത് എന്റെ മാത്രമാണ് ശരി, എന്നത് വിശ്വസിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗം കിട്ടൂ എന്ന് പറയുന്ന, ഇനിയിപ്പോ അതിനെ വിമർശിച്ചാലോ നമുക്ക് സംഘിപ്പട്ടവും കിട്ടും, സന്തോഷത്തോടെ സ്വീകരിച്ചു കഴിഞ്ഞാലോ ഒന്നടങ്ങും. അപ്പൊ മതേതര ജനാധിപത്യത്തിന്റെ നെഞ്ചിൽ കത്തിവെക്കാൻ എന്നെ പോലെയുള്ളവർ അനുവദിക്കില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. അപ്പോ ഇതിനെ, ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ മടിച്ച, ഉൾക്കൊള്ളാൻ സാധിക്കാത്ത, അവർക്കെതിരെ പ്രതികരിക്കാൻ സാധിക്കാത്ത കുറച്ച് രാഷ്ട്രീയ, സാംസ്കാരിക, മാധ്യമ, നവോത്ഥാന, പുരോഗമന ആശയക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ അവരെ ഒക്കെ പേടിച്ചിട്ട് നമുക്ക് വാതുറക്കാതിരിക്കാൻ പറ്റുമോ? വ്യാപകമായിട്ട് അവരഴിച്ചുവിടുന്ന അന്യമതസ്ഥനോട് പുഞ്ചിരിക്കരുത് എന്ന് പറയുന്നിടം വരെ എത്തി നിൽക്കുന്നു. ഷംസ്ദീൻ പാലത്ത് എന്ന് പറഞ്ഞ അധ്യാപകൻ പറഞ്ഞതാണ്, പ്രാസംഗികൻ പറഞ്ഞതാണ്, അന്യമതസ്ഥരെ കണ്ടാലും പുഞ്ചിരിക്കരുത്, അവർക്ക് നമ്മുടെ സ്ഥാപനങ്ങളിൽ ജോലി കൊടുക്കരുത്. അങ്ങനെയൊക്കെയാണ് ഈ കേരളത്തിൽ ഇവരുടെ മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നതെങ്കിൽ നമുക്ക് സംസാരിച്ചേ പറ്റൂ. ഇങ്ങനെ വിഭാഗീയതയിലേക്ക് എത്തി നിൽക്കുന്ന, നമ്മുടെ നാട്ടിനെ മതവൽക്കരിക്കാൻ ശ്രമിക്കുന്ന, ഇസ്ലാമിക തീവ്രവാദത്തെ ഹിന്ദു തീവ്രവാദവും ഒക്കെ ആയിട്ട് തുലനം ചെയ്ത് ലഘൂകരിക്കാൻ ശ്രമിക്കുന്ന നിഷ്പക്ഷത കാപഠ്യമാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഒരു വിഭാഗം ആളുകൾ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകളാണ്, ഖുർആൻ കണ്ടിട്ടില്ല, ഹദീസ് കണ്ടിട്ടില്ല, ഇസ്ലാമിക പ്രമാണങ്ങൾ എന്താണ് പറയുന്നത് എന്ന് കണ്ടിട്ടില്ല, എന്റെ മതം ചക്കരയാണ് എന്ന് പറയുമ്പോൾ അവര് കറുത്ത ചാക്കിൽ പൊതിഞ്ഞ് കണ്ണിനും കാലിനും ഒക്കെ വിലയിട്ട് തൊപ്പിക്കും ജുബയ്ക്കും അലിഫ് സ്കൂളുകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പൊയ്ക്കോട്ടെ, കുഴപ്പമില്ല. നമ്മളോട് തർക്കിക്കാൻ വരുമ്പോഴാണ് നമുക്ക് ഇത്തരം ആശയങ്ങളും റഫറൻസുകളും ഒക്കെ എടുത്ത് പുറത്തിടേണ്ടി വരുന്നത്. ഇനി അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് ഭരണക്കാരും രാഷ്ട്രീയക്കാരും മതക്കാരും മീഡിയക്കാരും പൊതുസമൂഹവും ഒക്കെയുണ്ട്, അവരാരും കർശനമായിട്ടൊരു ഒരു നടപടിയോ അതല്ലെങ്കിൽ ഒരു നിലപാടോ പോലും എടുക്കാത്ത സ്ഥിതിക്ക് നമുക്ക് ഈ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നു. രണ്ടു ദിവസം കഴിയുമ്പോൾ ക്രമേണ വീണ്ടും ഇവർ നിശബ്ദരാകും. ഒരു വിഷയം വരുമ്പോൾ മാത്രം ഇവർ ശബ്ദമുയർത്തും. എന്നാൽ ഈ ശബ്ദം നിരന്തരം നമ്മുടെ നാട് താലിബാൻ ആകാതിരിക്കാൻ, നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ആകാതിരിക്കാൻ നമുക്ക് സംസാരിച്ചുകൊണ്ടേയിരിക്കണം. കാരണം ഓരോരോ കുടുംബത്തിന്റെയും അത്താണികളെയാണ് ഇവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടപ്പറപ്പുകളെ പോലും മതത്തിന്റെ പേരിൽ വിഭജിച്ചു നിർത്തുന്ന ഒരു സംസ്കാരത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാശ്മീർ പോലെ തന്നെ നമ്മുടെ കേരളവും വെടിയൊച്ചകളും കർഫ്യൂവും ഒക്കെ നിത്യസംഭവമാകുന്ന ദിനങ്ങൾ അതിവിദൂരമല്ല എന്നാണ് സമീപ കാലഘട്ടത്തിലെ സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് മനുഷ്യൻ പരസ്പരം സ്നേഹമുള്ളവരും സഹകരണമുള്ളവരും സൗഹാർദ്ദമുള്ളവരും അവരുടെ വിഷമവും സങ്കടവും സന്തോഷവും ഒക്കെ പരസ്പരം പങ്കുവച്ച് മാനവികതയും നന്മകളെയും ഒക്കെ നമുക്ക് പഴയ കാലഘട്ടത്തെ പോലെ തന്നെ കൂട്ടിപ്പിടിച്ച്
ജീവിക്കാൻ ഈ കാളകൂട വിഷമാണ് ഇസ്ലാം എന്ന മതം. ആ മതം ഒരിക്കലും അതിനെ അനുവദിക്കുന്നില്ല. വിശ്വാസികൾ വിശ്വാസികൾ മുസ്ലിങ്ങൾ മാത്രമാണ് പരസ്പരം സഹോദരങ്ങൾ എന്ന് പറയുന്ന ഈ ഖുർആനിന്റെ 114 അധ്യായങ്ങൾ പരിശോധിച്ചു നോക്കിയാലും നിങ്ങൾ പരസ്പരം സ്നേഹത്തോടെ ജീവിക്കൂ മനുഷ്യരെ എന്ന് പറയുന്ന ഒരു വചനം നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ ഇസ്ലാമിക തീവ്രവാദത്തെ നമ്മൾ ഇത്രയധികം എതിർക്കാൻ കാരണം. വളർന്നു വന്ന വിശപ്പിനും പരസ്പര ബന്ധത്തിനും ജീവനും രക്തത്തിനും ഒക്കെയുള്ള മുൻതൂക്കം നൽകുന്ന നല്ല മനുഷ്യരായി ജനാധിപത്യ വിശ്വാസികളായി മതേതരത്വം എന്താണ് എന്ന് ആഗ്രഹിക്കുകയും അത് 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 പ്രാവർത്തികമായി കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന നല്ല മനുഷ്യരായി നമുക്ക് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ മതങ്ങളെ ബഹിഷ്കരിച്ചേ മതിയാകൂ. നിങ്ങളൊക്കെ ആരൊക്കെ എന്തൊക്കെ ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിച്ചാലും ഇസ്ലാം വളർന്നുകൊണ്ടേയിരിക്കും. മുഹമ്മദ് പറയുന്നത് ഇസ്ലാമിനെ ആർക്കും തകർക്കാൻ മദീനയിലേക്ക് ടീച്ചറല്ല വിക്ടർ ഭായി അല്ല ഫറാ സിസ്റ്ററേ, നമ്മളെ മതം മറ്റു മതങ്ങളെ ബഹുമാനിക്കാൻ മറ്റു മതങ്ങളെ കുറ്റം പറയാനല്ല നമ്മൾ പഠിക്കേണ്ടത്. സ്വന്തം മതത്തിൽ വിശ്വസിക്കുകയും മറ്റു മതങ്ങളെ ബഹുമാനിക്കുകയും വേണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്.